വീണ്ടും ഒരു ഓഗസ്റ്റ് 2, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയായ ദിനം. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി വരുടിൻ്റെ ജീവിതം അവസാനിച്ചിട്ട് 10 വർഷങ്ങൾ പൂർത്തിയാകുന്നു. മകൻ്റെ ജീവിതം അവസാനിച്ചതറിഞ്ഞിട്ടും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്ത നിസ്സഹായതയിലാണ് വരുണിൻ്റെ മാതാപിതാക്കൾ. ഓരോ ഓഗസ്റ്റ് 2 കഴിയുമ്പോഴും ആ ദുരന്തത്തിൻ്റെ സ്മരണയിലാണ് കേരളക്കര. ലോകത്തൊരു ചെറുപ്പക്കാരനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ദുർവിധിയായിരുന്നു വരുണിനെ കാത്തിരുന്നത്. എല്ലാത്തിനും കാരണക്കാരനായ വ്യക്തി ഇന്ന് കള്ള തെളിവുകളുടെയും തെളിവ് നശിപ്പിക്കലിൻ്റെയും പിൻബലത്തിൽ ഇന്നും സമൂഹത്തിലെ ഉന്നതനായി തന്നെ മാന്യതയുടെ മുഖമൂടി ധരിച്ച് ജീവിക്കുകയാണ് ആ കുടുംബവും. 2013 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഒരു കേബിൾ ടി വി സ്ഥാപനം നടത്തി വരികയായിരുന്ന ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ നടന്ന ഒരു ദാരുണ കൊലപാതകത്തിൻ്റെ ചുരുളുകളാണ് അഴിഞ്ഞത്. സ്വന്തം മകളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ ചെറുപ്പക്കാരനെയാണ് ആ കുടുംബം അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഒടുവിൽ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത്. വരുണിനെ കാണാതായതോടെ വരുണിൻ്റെ മാതാപിതാക്കൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒടുവിൽ വരുൺ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തി. IG ഗീതാ പ്രഭാകരൻ ദമ്പതികളുടെ ഏക മകനായിരുന്നു കൊല്ലപ്പെട്ട വരുൺ. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സഹദേവിൻ്റെ ചില സംശയങ്ങളാണ് അരിങ്കൊലയ്ക്ക് പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. മകളെ സ്ഥിരമായി ശല്യം ചെയ്യുകയും പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ കുട്ടി അറിയാതെയെടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് അന്ന് ഉയർന്ന പ്രധാന ആരോപണം അല്ലെങ്കിൽ നിഗമനം. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി എങ്കിലും മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കോടതി വെറുതെ വിടുകയായിരുന്നു. അഭിഭാഷകനായ ആളൂരിനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് ജോർജ് കുട്ടി പെരുമാറിയത്. വ്യാജ തെളിവുകൾ നിർമ്മിക്കുകയും വ്യാജസാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തുകൊണ്ടാണ് ജോർജ് കുട്ടി കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൃത്യം നടന്ന ദിവസമായ ഓഗസ്റ്റ് 2 താനും കുടുംബവും പാറേപ്പള്ളിയിൽ നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്നാണ് വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോർജ് കുട്ടി കോടതിയിൽ സ്ഥാപിച്ചത്. അന്നുവരെ കാണാത്ത നാടകീയ രംഗങ്ങൾക്കാണ് തൊടുപുഴ കോടതി വേദിയായത്. ജോർജ് കുട്ടിയുടെ തെളിവുകൾ പരിശോധിച്ച കോടതി പിന്നീട് ജോർജ് കുട്ടി തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം വരുണിനെ കൊലപ്പെടുത്തിയത് ജോർജ് കുട്ടി തന്നെയാണെന്ന് വരുണിൻ്റെ അമ്മയായ IG ഗീതാ പ്രഭാകരനും പിതാവായ പ്രഭാകരനും ഇപ്പോഴും ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. കേവലമൊരു സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം അസാധാരണമായി കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ള അമ്പരപ്പിൽ നിന്നും തൊടുപുഴ നിവാസികൾക്ക് ഇപ്പോഴും മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓഗസ്റ്റ് 2 മലയാളക്കര മറക്കാത്ത ഒരു ദിവസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 6 വർഷത്തിന് ശേഷം വീണ്ടും കേസിൽ തുടരന്വേഷണം നടന്നിരുന്നു. പിന്നീട് കേസ് കോടതിയിലെത്തിയെങ്കിലും കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോവുകയായിരുന്നു. ഈ കൊലയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് സംവിധായകൻ ജിത്തു ജോസഫാണ്. അങ്ങനെ ഓഗസ്റ്റ് 2 ഇന്നും ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസമായി തന്നെ പരിഗണിക്കപ്പെടുന്നു.